ദൃശ്യം 2, 12th മാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെതായി പുറത്തെത്താനിരിക്കുന്ന ചിത്രമാണ് റാം. കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയിരുന്ന ചിത്രത്തിന്റെ വിദേശ ഷെഡ്യൂളുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ യു കെ ഷെഡ്യൂൾ പൂർത്തിയായിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ ചിത്രത്തിന് ഇനിയും ഷെഡ്യൂളുകളുണ്ട്. യു കെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ മോഹൻലാൽ ഇന്ന് ചെന്നൈയിലെത്തും. റാമിന് കൊച്ചിയിൽ ഒരു ഷെഡ്യൂളുണ്ട്. 18, 19, 20 ദിവസങ്ങളിലായിരിക്കും ഈ ഷെഡ്യൂൾ. എന്നാൽ ഈ ചെറു ഷെഡ്യൂളിൽ മോഹൻലാൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. വൈശാഖ ചിത്രമായ മോൺസ്റ്ററിന്റെ ദുബായിൽ നടക്കുന്ന ലോഞ്ചിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും സംഘവും മൊറോക്കയിലേക്ക് പോകും. 40 ദിവസത്തെ ഷൂട്ടാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടം കൊണ്ട് പൂർത്തിയാവുന്നില്ല റാം. 5 ദിവസം ടുണേഷ്യയിലാണ് ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം. മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രത്തിലെ സംഘടന അംഗങ്ങൾ ഒരുക്കാൻ എത്തുന്നത് ഹോളിവുഡിലെ പ്രശസ്ത സ്റ്റണ്ട് കോർഡിനേറ്റർ പീറ്റർ പെട്രോ ആണ്. പീറ്റർ പെട്രോ ഇതിനോടകം തന്നെ ചിത്രത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ച് വരികയാണ്. ലണ്ടനിലാണ് നിലവിൽ ചിത്രം ഷൂട്ട് ചെയ്യുന്നത്. ആകെ 40 ദിവസങ്ങളാണ് ചിത്രം ലണ്ടനിൽ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിംഗിന്റെ നിരവധി വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട്. മിഷൻ ഇമ്പോസിബിൾ എന്ന ചിത്രത്തിന്റെ മുഴുവൻ സ്റ്റണ്ട് കോർഡിനേറ്റിംഗ് ടീമും റാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2019 തന്നെ പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു റാം. നിരവധി ഭാഷകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യുമെന്നും ഇതിനിടയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം വിവിധ ഭാഷകളിൽ ഒരുപാട് മാറ്റങ്ങളോടെയാവും എത്തുക. റാം 1, റാം 2 എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ചിത്രത്തിനുണ്ടാകും. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന റാമിൻ്റെ രചന ജിത്തുവിൻ്റേത് തന്നെയാണ്. തെന്നിന്ത്യൻ സുന്ദരി തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. കൂടാതെ ഇന്ദ്രജിത് സുകുമാരൻ, ആദിൽ ഹുസൈൻ, ദുർഗ കൃഷ്ണ, സായികുമാർ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്.